ഹായ് ഞാൻ വീണ്ടും കർണാടകയുടെ മണ്ണിൽ കുത്തിയിരിക്കുകയാണ് കർണാടകത്തിൽ എവിടെയാണെന്ന് പറയാം എവിടാണെന്ന് ഞാനൊരു ക്ലൂ തരാം ഇതേ താഴത്തു കൂടി ഒഴുകുന്നത് താഴെ കാണുന്നത് നേത്രാവതി നദിയാണ് ആകെ നൂറ്റിമൂന്ന് കിലോമീറ്റർ ആണ് നേത്രാവതി ഒഴുകുന്നത് കർണാടകത്തിൽ ഉത്ഭവിച്ച് കർണാടക ജിത്തിൽ വെച്ച് തന്നെ അറബിക്കടലിൽ പതിക്കുന്ന ഒരു നദിയാണ് അപ്പോൾ ഈ നദി അറബിക്കടലിലേക്ക് പതിക്കാൻ പോകുന്ന ഇപ്പോൾ ഉടൻ തന്നെ ഇത് അറബിക്കടലിലേക്ക് ചേരുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഇതേതാണ് സ്ഥലം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കി കാണും മാംഗ്ലൂർ ആണ് മംഗലപുരം എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മാംഗ്ലൂർ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലത്തിലുള്ള ആഡിയാർ ഫാൾസിന് സമീപത്താണ് ആഡിയാർ ഫാൾസ് ഈ വെയിലത്തെ എന്തായാലും ഈ വേനൽക്കെന്തായാലും ആഡിയാർ ഫാൾസ് എന്തായാലും ഉണ്ടാകത്തില്ല അതറിയാമായിരുന്നു എങ്കിലും ഇതിൻ്റെ ഈ പ്രദേശമൊക്കെ വളരെ മനോഹരമാണ് എന്നൊരു തോന്നൽ തോന്നിയത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും എല്ലായിടവും കരിഞ്ഞുണങ്ങി കിടക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഈ മാംഗ്ലൂർ അങ്ങനെ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും അല്ല കേട്ടോ ഇവിടെ ഉള്ളതിൽ ആ കുറേ ടോപ്പായിട്ടുള്ള ആ വ്യൂ പോയിന്റുകളിൽ ഒന്നാണിത് ശരിക്കും യുവാക്കളുടെ ഇടയിലാണ് അല്ലാതെ ഇത് അത്ര ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു 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 ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല അപ്പോൾ ഇങ്ങോട്ടെത്താനായിട്ട് മാംഗ്ലൂരിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ആണുള്ളതെന്ന് പറഞ്ഞു ഇവിടെ ഈ മഴക്കാലത്ത് ഇവിടെ വല്ല ഈ പുൽമേടുകളെ ആഡിയാർ ഫാൾസിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ കുറച്ചു കൂടെ നടക്കണം ഇപ്പോൾ അത് ടെമ്പററി ക്ലോസ്ഡ് എന്നാണ് കാണിക്കുന്നത് നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ഇവിടെ എല്ലാം ഈ പാറക്കെട്ടുകളും ഈ പച്ച ഒക്കെ ആയിട്ട് ഗംഭീര കാഴ്ചകളായിരിക്കും എന്നെ അതാണ് ശരിക്കും ഇങ്ങോട്ട് ആകർഷിച്ചത് പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ നേത്രാവതി നദിയുടെ കാഴ്ചകളും മംഗളൂരു ടൗണൊന്നും കാണത്തില്ല ഏതാണ്ട് മംഗളൂരുടെ ഒരു ഭാഗം എന്ന രീതിയിൽ മനസ്സിൽ സങ്കല്പിച്ച് കാണാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഗൂഗിൾ മാപ്പിൽ കൃത്യമായിട്ടുള്ള ഒരു ലൊക്കേഷനൊന്നും ഇല്ല അടയാർ ഫാൾസ് ഉണ്ട് ഫാൾസിലേക്ക് ഒരിക്കലും വാഹനം ചെല്ലില്ല അപ്പോൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർ പലരും ഇതിലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എല്ലാവരും തന്നെ വഴിതെറ്റി പോകുന്ന കാഴ്ചകളൊക്കെ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പം ആടയാർ വാട്ടർഫാൾസോ അടയാർ വ്യൂ പോയിന്റ് അടയാർ കടവ് വ്യൂ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ആദ്യം ചെന്നത് പക്ഷേ അങ്ങനെയൊന്നും സെർച്ച് ചെയ്യാതെ വളച്ചിൽ വ്യൂ പോയിന്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യ ഇവിടെ തന്നെ ഗൂഗിൾ മാപ്പ് എത്തിക്കും വളച്ചിൽ വളച്ചിൽ നിന്നാണോ വായിക്കുന്നത് എന്ന് അറിയില്ല നമ്മുടെ മലയാളവുമായിട്ട് കമ്പയർ ചെയ്ത് ആ സ്പെല്ലിംഗ് വായിച്ച് നോക്കുമ്പോൾ വളച്ചിൽ എന്ന് തന്നെയാണ് ദേ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ താഴത്തുകൂടി റോഡ് വാഹനങ്ങളൊക്കെ കുതിച്ചു വായുന്ന കാഴ്ചകളൊക്കെയായിട്ട് നേത്രാവതി നദിയിൽ നമുക്ക് ഇവിടെ നിന്ന് ഇരുന്നാലും കാണാം എന്തായാലും ഗംഭീരമായ ഒരു കാഴ്ചയാണ് ഈ മംഗളൂരു മാംഗ്ലൂർ എന്ന് പറയുന്നത് ശരിക്കും കർണാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാംഗ്ലൂരാണ് ഏറ്റവും മെയിൻ കർണാടകത്തിലെ സിറ്റി അത് കഴിഞ്ഞാൽ പിന്നെ മാംഗ്ലൂർ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ പോർട്ടുണ്ട് ഇവിടെ ഈ മംഗലാപുരം പോർട്ടുണ്ട് എയർപോർട്ടുണ്ട് റെയിൽവേയുണ്ട് റോഡുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന രീതിയിൽ ബാംഗ്ലൂരിനേക്കാളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മംഗളൂരു അങ്ങനെ ഇതെല്ലാം ഉള്ളതുകൊണ്ടായിരിക്കാം എന്തായാലും ഗേറ്റ് വേ ഓഫ് കർണാടക എന്ന പേര് ഈ മാംഗ്ലൂരുവിന് മാംഗ്ലൂരും മംഗളൂരു എന്നുള്ള ഇവരുടെ ഔദ്യോഗിക ഔദ്യോഗികമായിട്ട് മാംഗ്ലൂർ ആണ് നമുക്ക് അങ്ങനെ എല്ലാ ഗതാഗത മാർഗ്ഗങ്ങളും ഒന്നിക്കുന്ന പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കിയാലും കേരള ബോർഡറിൽ നിന്ന് ഏതാണ്ട് ഒരു ഇരുപത് അല്ലെങ്കിൽ അങ്ങേയറ്റം ഇരുപത്തഞ്ച് അതിനുള്ളിൽ അത്രയും ദൂരം മാത്രമേ ഉള്ളൂ കാസർഗോഡ് ജില്ലയിൽ നിന്നും ഈ മംഗലാപുരത്ത് മാംഗ്ലൂർ എത്താനുണ്ട് ഈ മംഗലാപുരം എന്ന വാക്ക് മംഗളൂരു എന്നാണ് മംഗലാപുരം എന്ന വാക്ക് പാണ്ഡ്യ രാജാക്കന്മാർ ഇവിടം ഭരിച്ചിരുന്ന കാലത്ത് അവർ വിരിച്ചിട്ട് വിളിച്ചിരുന്ന പേരാണെന്ന് തോന്നുന്നു മംഗലപുരം തമിഴ്നാട്ടിൽ വേറൊരു മംഗലാപുരം നമ്മൾ മംഗലാപുരം എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ വേറൊരു മംഗലാപുരമാണല്ലോ കാണിക്കുന്നത് രാവിലെ എട്ട് മണിയായെങ്കിലും കാര്യമായിട്ട് വെയിലൊന്നുമില്ല സൂര്യൻ സൂര്യനങ്ങും മുഖം കാണിക്കാൻ വല്ലാതെ ഒരു മടി കാണിക്കുന്ന സന്ദർഭമാണ് ഇവിടെ നിന്ന് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ചെല്ലുമെന്ന് ഉറപ്പില്ലാത്ത ആടയാർ ആടയാറാണോ ആടിയാറാണ് ണോ കൃത്യമായ ഉച്ചാരണം എനിക്കറിയില്ല രണ്ട് രീതിയിലും കാണാം അപ്പോൾ ആഡ്യാർ ഫാൾസിലേക്ക് പോകാനായിട്ട് ഇതേ വീടുകൾ കണ്ടോ അതിൻ്റെ മുകളിലൂടെ അങ്ങ് ഒരു വഴിയൊക്കെ നടപ്പോഴി പോലെ നമുക്ക് കാണാം അതിലേ പോകണമെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് പോയി നോക്കാം ഇവിടുത്തെ ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്ത കാര്യം ഇതേ ഈ വീടുകളാണ് കേട്ടോ എത്ര രസമാണെന്ന് നോക്കിയവ ഇങ്ങനെ കാണാനായിട്ട് കണ്ടോ ഇവിടുത്തെ ഒരു സാധാരണ ജനജീവിതം എങ്ങനെയാണെന്ന് കണ്ടോ ശരിക്കും നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരുടെ ജനജീവിതം അതുമായിട്ടൊക്കെ സാമ്യമുള്ള രീതിയിൽ തന്നെ ഒറ്റ നോട്ടത്തിലൊരു കേരളത്തിലെ ഒരു പ്രദേശമൊക്കെ ആണെന്ന് ഒരുപക്ഷേ തോന്നിയേക്കാം അല്ല കേരളമായിട്ട് ഇത്ര അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഇവിടുത്തെ സാധാരണക്കാർക്ക് പോലും അത്യാവശ്യം ഒക്കെ അറിയാം കേട്ടോ ഇതേ കൂടി ഒരു ബൈക്കിൽ ഒരു മീൻ കച്ചവടക്കാരൻ പോകുന്നുണ്ടോ സ്കൂട്ടറാണെന്ന് തോന്നുന്നത് അപ്പോൾ രാവിലെ മീൻ കച്ചവടക്കാരനെത്തി ഇതേ പൂച്ചയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് വരത്തില്ല ഇവിടെ ഒരു പൂച്ചയൊക്കെ മീൻ കച്ചവടക്കാരനെ കണ്ടപ്പോൾ ഉത്സാഹത്തോടെ എഴുന്നേറ്റ് വരുന്നുണ്ട് എന്തായാലും കൊള്ളാം കുറേ തെങ്ങുകളും ഒക്കെ ആയിട്ട് എന്തായാലും ഇത് ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ് കേട്ടോ വലകെട്ടും ആണെന്ന് തോന്നുന്നത് നേത്ര നദിയുടെ നടുവിലായിട്ടൊരു വള്ളം നങ്കൂര വിട്ടിട്ട് മണിക്കൂറുകളായി മണിക്കൂറുകളായി കാണും എന്നുള്ള ഒരു ഊഹാപോഹം വെച്ചങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഞാനിവിടെ വന്നിട്ട് ആ കുറച്ചു നേരം ആയിട്ടുള്ളൂ ഇവിടുന്ന് തരാനുള്ള ഒരു അപ്ഡേറ്റ് ഇതുകൊണ്ട് ഇതിലെ സൂക്ഷിച്ച് നടന്നില്ലേ ബിയർ കുപ്പിച്ചില്ല കാലേ കൊള്ളും കേട്ടോ രാവിലെ എന്തായാലും ഇവിടെയൊന്നും ആരെയും കാണാനായിട്ടില്ല വൈകുന്നേരങ്ങളിലൊക്കെ ബീറുമൊക്കെ മേടിച്ചുകൊണ്ട് ആളുകൾ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ബിയർ അടിക്കുന്ന സ്ഥലമായിരിക്കാം എന്തായാലും മഴക്കാലത്ത് ഇതൊരു വല്ലാത്ത ഫീലാണ് ഇവിടെ ഈ കല്ലും കൂട്ടം കണ്ടോ ഈ കല്ലിനിടയ്ക്കൂടെ എല്ലാം ഉള്ള സ്ഥലത്തെല്ലാം പച്ച പച്ച പുല്ലു പിന്നെ പച്ച ആണല്ലോ പുല്ല് കിം ഇപ്പോഴും പുല്ലുണ്ടല്ല ഉണങ്ങി നിക്കുകയാണെന്നേ ഉള്ളേ അപ്പൊ ഈ പുല്ല് ഇങ്ങനെ കിളുത്ത് നിൽക്കുന്ന സമയത്ത് എന്തൊരു രസമാണെന്നറിയോ അത് കണ്ടിട്ടാണ് ശരിക്കും എനിക്കറിയാമായിരുന്നു ഇവിടെ വന്ന ഇപ്പൊ ഇതായിരിക്കും കണ്ടീഷൻ എന്തായാലും എന്നെ വല്ലാതെ അങ്ങ് ആകർഷിച്ചത് ഇവിടുത്തെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്തായാലും ഇതുകൊണ്ട് ഇവിടെ ഒക്കെ തീയൊക്കെ ഇട്ട് കുറേ പുല്ലുകളൊക്കെ കത്തിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പാറകളൊക്കെ വളരെ വ്യത്യസ്തമായതാണ് ഇതുകൊണ്ട് ഇതുപോലുള്ള ഉരുണ്ട് ഹാനയുടെ ഒക്കെ പുറം പോലെ എന്നാൽ ഭയങ്കര റഫ് ആയിട്ടുള്ള വെട്ടുകല്ലാണ് നമ്മുടെ ഈ ചെങ്കല്ലില് ചെങ്കല്ലിന്റെ ഒരു വകഭേദമാണ് പിന്നെ ഇവിടുത്തെ ഭൂമി കൂടുതലും പ്രൈവറ്റ് പ്രോപ്പർട്ടികളൊക്കെയാണെന്ന് തോന്നിയത് അതുകൊണ്ട് അതിൽ നിന്നാണെന്നൊന്നും ഈ വ്യൂ പോയിന്റ് ഉണ്ടാകത്തില്ല ഇതുകൊണ്ടോ മണ്ണൊക്കെ എടുത്ത് സാധാരണക്കാരാണ് കുറ്റം പറയുന്നതല്ല വീടൊക്കെ നിർമ്മിക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇതേയെ ഞാൻ ഇറങ്ങി വരുന്നതുകൊണ്ടോ ആ മലയുടെ മണ്ണയ്ക്കുന്നതാണ് ഇടയ്ക്ക് കുറേ മരങ്ങളൊക്കെ ഉള്ള ഭാഗത്തോടെ നമ്മൾ കടന്നു വന്നിരുന്നുവെങ്കിലും ദയെ വീണ്ടും പഴയ രീതിയിൽ തന്നെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അയ്യോ മുന്നോട്ട് വഴിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ കൊണ്ട് വഴി തീരുവാണ് നമ്മളീ നിൽക്കുന്നതിൻ്റെ താഴത്തോടെ ട്രെയിൻ പോകുന്ന സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാമായിരുന്നേ ഇതുകൊണ്ട് ഒരു റെയിൽവേ ട്രാക്കിയുണ്ടോ ഗംഭീരമായിട്ട് അപ്പോൾ ഇതിലെ ഒരു ട്രെയിൻ പോകുന്ന കാഴ്ചകൾ എന്തായാലും കാണാൻ വേണ്ടി ഞാനിവിടെ കുറേ സമയം വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും ഞാൻ വന്നിട്ടുള്ള വഴി വളരെ തെറ്റാണ് മുന്നോട്ടിതേ വലിയൊരു വനത്തിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെന്ന് തോന്നുന്നത് എന്തായാലും നടപ്പു വഴി ഇതിലേ അങ്ങോട്ട് പോകുന്നുണ്ട് പക്ഷെ അവിടെ വരെ ചെന്നിട്ട് അത് അവസാനിക്കാനാകും അതിന് താട്ടും പിന്നെ വഴിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഭയങ്കര തിക്കായിട്ടുള്ള വനമാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന അഡയാർ ഫാൾസ് എന്തായാലും വളരെ തെറ്റായിട്ടുള്ളതാണ് വെറുതെ ഒരു മലമൂകളെ കൊണ്ട് വെറുതെ ഒരു ഫാൾസ് എന്നും പറഞ്ഞൊരു പുൽമേട്ടി അഡയാർ ഫാൾസ് അത്രയേ ഉള്ളൂ ട്രെയിനൊക്കെ കണ്ടു ട്രെയിൻ പോകാൻ വേണ്ടി എനിക്ക് ഒരു അരമുക്കാൽ മണിക്കൂറാണ് അവിടെ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നതും അത്രത്തോളം നിക്കണമെന്ന് പറഞ്ഞിരുന്നത് ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യില്ലായിരുന്നു ഞാനിവിടെ വന്ന സമയത്ത് അതിലെ അടിക്കടി തിരിതെ ട്രെയിനുകൾ പോകുന്ന സൗണ്ട് ഞാൻ കേട്ടു പക്ഷെ ഞാനൊരു ആവശ്യം വന്നപ്പോഴേക്കും ഒരുപാട് താമസിച്ചു പിന്നെ ഞാനവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് എല്ലാ കാട്ടിൽ നിന്ന് എന്തോ അനക്കങ്ങളൊക്കെ കേൾക്കായിരുന്നു വല്ല പുലിയോ കടുവയോ ഒക്കെ ആണോ എന്ന് പറഞ്ഞത് ഇവിടെ പുലിയുണ്ടോയെന്ന് എനിക്കറിയില്ല കാട് കണ്ടിട്ട് പക്ക പുലിക്കാട് പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്തായാലും അവിടെ നിന്നുള്ള ശബ്ദം എന്നെ വല്ലാതെ പേടിപ്പെടുത്തിയിരുന്നു കേട്ടോ അവിടെ നിന്നപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഈ റോഡിനപ്പുറത്ത് നേത്രാവതിക്ക് കുറുകെ ഒരു മനോഹരമായ പാലം കൂടി കാണാമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വീണ്ടും വീഡിയോ തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചെത്തി ഇതുകൊണ്ടോ ഈ വിശാലമായ ഈ സ്ഥലത്തേക്ക് ഞാൻ മയിലിനെ കൊണ്ടുവന്നിരുന്നതാണ് പിന്നെ ഈ വിജനമായ സ്ഥലത്ത് മയിലിനെ ഒറ്റയ്ക്കിടലോ എന്ന് കരുതിയിട്ട് അതിലൊരു വഴിയുണ്ട് ആ വഴിയുടെ സമീപത്ത് കൊണ്ട് മയിലിനെ ഇട്ടിരിക്കുകയാണ് അങ്ങനെ ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളച്ചിൽ വ്യൂ പോയിന്റ് എന്നാണ് സെർച്ച് ചെയ്യേണ്ടത് ആർ ഡി ആർ ഫാൾസിനോ വ്യൂ പോയിൻ്റ് ഒന്നോ സെർച്ച് ചെയ്ത് എവിടെയെത്തില്ല ഇതുകൊണ്ട് ശ്രീനിവാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ ഇതിന്റെ സമീപത്തുണ്ട് ഇത് സെർച്ച് ചെയ്ത് വന്നാലും മതി ഇതുവരെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇവിടെ എന്നെ കൂടാതെ രണ്ടുപേർ ഇന്നേ ദിവസം ആകെ വന്നിട്ടുള്ളത് നമ്മുടെ വ്യൂ പോയിന്റിന് സമീപത്ത് തന്നെ ഹോട്ടൽ അതിഥി എന്ന് പറഞ്ഞു ചെറിയൊരു ഹോട്ടൽ കാണാം രാവിലെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോന്ന് നോക്കാം അങ്ങനെ കഴുപ്പൊക്കെ കഴിഞ്ഞ് കേട്ടോ രണ്ട് ദോശയും ഒരു ചായയും ചട്നിയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഒരു പൂച്ചയുടെ സങ്കേതത്തിലേക്കാണ് ഞാൻ കയറി ചെന്നത് ആ കടയിൽ ഒരു നാലഞ്ച് പൂച്ച ആ കടക്കുള്ളിൽ തന്നെ കണ്ടു പിന്നെ അതിലും കൂടുതൽ ഉണ്ടാവാനേ സാധ്യതയുള്ളൂ മൊത്തത്തിൽ പൂച്ചയെല്ലാം എല്ലാം അപ്പിയിട്ട് മൊത്തം കുളവായി ആകപ്പാട് പെട്ടുപോയ സാഹചര്യത്തിലാണ് ഞാൻ കയറി ചെന്നത് പിന്നെ മേടിച്ചിട്ട് എങ്ങനെയാണ് കഴിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങളെ കുറച്ച് പേര് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങളെ കുറച്ച് പേർ എന്നോട് വഴക്കു പറയുമെന്ന് എനിക്കറിയാം എങ്കിലും എനിക്ക് അത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല പിന്നെ ചായയും കൂട്ടി വിഴുങ്ങിയിട്ട് പോന്നു ഇതേ ഈ കടയുടെ സൈഡിൽ തന്നെ ഉണ്ട് ഒരു ഉണ്ട് പിള്ളേരൊക്കെ രാവിലെ ആരോ രണ്ടുപേർ നമ്മളവിടെ നിന്ന് ഒളിഞ്ഞ് നോക്കുന്നുണ്ട് നമ്മളങ്ങോട്ട് നോക്കിയിട്ട് ആടും തോന്നുന്നു കർണാടകത്തിലെ അങ്കമ്പാടി കണ്ടിട്ടില്ലാത്ത ഒരു കണ്ടുപിടുക ഇതാണ് കർണാടകത്തിലെ അങ്കമ്പടി ആ അങ്കമ്പാടിയുടെ സമയമൊക്കെ ആയി വരുന്നേ ഉള്ളു കേട്ടോ പിള്ളാരൊക്കെ അങ്കമ്പാടിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ ഇതേ ഇവിടെ വലിയൊരു മോസ്ക് കാണാവേ വലിയൊരു മോസ്ക് ആണ് ഇത്രയും വലിയൊരു മോസ്കിനുള്ള ജനസാന്ദ്രതയൊന്നും ഇവിടെ അനുഭവപ്പെടുന്നില്ല വീടുകൾ ഒരുപാട് കാണും കേട്ടോ അടുത്തടുത്ത് അങ്ങനെ വലിയ തിക്കും തിരക്കും ഒന്നും എങ്ങുമില്ല ഇതേ ഇവിടെ ഒരു കൊച്ചു കൃഷിത്തോട്ടം കാണാവേ ഇതേ ഒരു ചേട്ടൻ അവിടെ എന്തൊക്കെയോ ഒരു വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ട് മത്തങ്ങ വിളവെടുക്കുന്ന കാഴ്ചകളാണെന്ന് തോന്നുന്നു വലിയ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള തോട്ടമൊന്നും അല്ല കേട്ടോ ചെറിയ തരിച്ചായിട്ട് കിടന്ന ഭാഗത്ത് താൽക്കാലികമായി എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ കൃഷി എന്നേ ഉള്ളൂ ഇവിടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷിത്തോട്ടങ്ങളൊക്കെ ധാരാളം കാണാൻ കേട്ടോ ഇവിടെ ലോക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇവിടെ തന്നെ പച്ചക്കറികളൊക്കെ അത്യാവശ്യം ഉത്പാദിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ പല സ്ഥലങ്ങളിലും എല്ലാം അത്യാവശ്യം എല്ലാവിധ പച്ചക്കറികളും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്